بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوا بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان فإذا أحصن فإن أتين بفاحشة فعليهن نصف ما على المحصنات من العذاب ذلك لمن خشي العنة منكم وأن تصبروا خير لكم والله غفور رحيم. സൂറത്തു നിസാഇലെ 25-ാമത്തെ ആയത്ത്. വമല്ലം യസ്തത്യ, ആർക്കെങ്കിലും സാധിച്ചില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, ഇസ്തിത്താഴ നമുക്കറിയുന്ന വാക്കാണ്, മനിസ്തത്താഴ ഇലൈഹി സബീല, ഹജ്ജിനെ പറ്റി പറഞ്ഞതിൽ, മിങ്കും നിങ്ങളിൽ നിന്ന്, തൗലൻ, തൗല് എന്ന് പറഞ്ഞാൽ ശേഷി എന്നാണ് ഉദ്ദേശ്യം. ഇവിടെ സാമ്പത്തിക ശേഷിയാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അയ്യങ്കിഹൽ മഹ്സനാത്തി, അയ്യങ്കിഹ അവൻ വിവാഹം ചെയ്യാൻ, അൽ മഹ്സനാത് സ്വതന്ത്ര സ്ത്രീകളെ. മഹ്സനാത്തിന്റെ വിവിധ അർത്ഥങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇവിടെ സ്വതന്ത്ര സ്ത്രീകൾ എന്നാണ് അർത്ഥം. അൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തായ സ്വതന്ത്ര സ്ത്രീകളെ. ഫമിമ്മ മലക്കത്ത് ഐമാനുക്കും, ഫ അപ്പോൾ മിൻ മാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്ന്. മിൻ ഫതയാത്തിക്കുമുൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളായ വാല്യക്കാരിത്തികളിൽ നിന്ന് എന്നർത്ഥം പറയുന്നത്. ഫതയാത്ത്, ഫത്ത എന്ന് പറഞ്ഞാൽ യുവാവ് അഥവാ ഷാബാണ് ഒറിജിനൽ യുവാവ്, യുവത്വത്തിന്റെ തുടക്കത്തിലുള്ളയാള്, അതാണ് ഫത എന്ന് പറയുന്നത്. ഇവിടെ യുവതികൾ എന്നാണ് അർത്ഥം. ഫതയാത്ത്, ഫതയാത്തിക്കും നിങ്ങളുടെ യുവതികൾ, യുവതികൾ എന്നത് അടിമ സ്ത്രീകളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അൽ മുഅ്മിനാത്ത്, മലക്കത്ത് അയ്മാനിൽപ്പെട്ട മോമിനത്തുകളായ യുവതികളെ എന്നർത്ഥം. വല്ലാഹു അഅലമു ബിഈമാനിക്കും, അല്ലാഹു അഅലമു, അല്ലാഹു ഏറ്റവും നന്നായി അറിയുന്നവനാണ്, ബിഈമാനിക്കും നിങ്ങളുടെ ഈമാനിനെ സംബന്ധിച്ച്. ബഅലുക്കും മിൻ ബഅല്, ബഅലുക്കും നിങ്ങളിൽ ചിലർ, മിൻ ബഅലിൽ ചിലരിൽ നിന്നാണല്ലോ എന്നാണ് വാക്കിന്റെ നേരർത്ഥം. ഉദ്ദേശ്യം നിങ്ങൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണല്ലോ എന്നാണ്. നിങ്ങൾ പരസ്പരം ചിലര് ചിലരിൽ നിന്നുള്ളവരാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ വർഗത്തിൽപ്പെട്ടവരാണല്ലോ, എല്ലാവരും മനുഷ്യരാണല്ലോ എന്നർത്ഥം. ഫങ്കിഹൂഹുന്ന, അവരെ ഫ അപ്പോൾ ഇൻകിഹൂഹുന്ന, അങ്കിഹൂഹുന്ന, നിങ്ങൾ അവരെ വിവാഹം ചെയ്തു കൊള്ളുക. ബി ഇതിനി അഹ്ലിഹിന്ന, അവരുടെ രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ അവരുടെ ആളുകളുടെ അനുവാദത്തോടുകൂടി അഥവാ അവരുടെ ഉടമകളുടെ അനുവാദത്തോടുകൂടി എന്നർത്ഥം. വാത്തൂഹുന്ന ഉജൂറഹുന്ന, വാത്തൂഹുന്ന നിങ്ങൾ അവർക്ക് നൽകുക, ഉജൂറഹുന്ന അവരുടെ മഹർ, ബിൽ മഅറൂഫ് നല്ല നിലയിൽ, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വല മുത്തഖിദാത്തി അഖ്ദാനിൻ, മുഹ്സനാത്തിൻ ദാമ്പത്യം അഥവാ വിവാഹം കഴിക്കുന്നവരായിട്ട്,
ആയ നിലയിൽ എന്നർത്ഥം. ഗൈറ മുസാഫിഹാത്തിൻ, അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാത്തവരായ, ഏർപ്പെടാത്തവർ ആയ നിലയിൽ. വല മുത്തഹിദാത്തി അഹ്ദാനിൻ, ജാരന്മാരെ അല്ലെങ്കിൽ കാമുകന്മാരെ സ്വീകരിക്കാത്തവരും ആയ നിലയിൽ നിങ്ങൾ അവരെ വിവാഹം ചെയ്തുകൊള്ളുക എന്നാണ്. ഫൈദാ ഉഹ്സിന്ന, അവർ വിവാഹം കഴിച്ചാൽ. ഫഇൻ അതൈന ബി ഫാഹിഷത്തിൻ, ഫ എന്നിട്ട് ഇൻ അതൈന, അവർ പ്രവർത്തിക്കുക കൊണ്ടുവരികയാണെങ്കിൽ അഥവാ ഏർപ്പെടുകയാണെങ്കിൽ എന്നർത്ഥം. ബി ഫാഹിഷത്തിൻ, നീചവൃത്തിയിൽ അഥവാ വ്യഭിചാരത്തിൽ. ഫ അലൈഹിന്ന, അപ്പോൾ അവരുടെ മേലുണ്ട് നിസ്ഫു മാ അലൽ മുഹ്സനാത്തി, നിസ്ഫുൻ പകുതി, മാ ഒന്നിൻ്റെ, നിസ്ഫു മാ ഒന്നിൻ്റെ പകുതി, അലൽ മുഹ്സനാത്തി, മുഹ്സനാത് അഥവാ സ്വതന്ത്ര സ്ത്രീകളുടെ മേലുള്ളതിൻ്റെ, അവിവാഹിതരായ സ്വതന്ത്ര സ്ത്രീകളുടെ മേലുള്ളതിൻ്റെ പകുതി. മിനൽ അദാബ്, ശിക്ഷയിൽ നിന്ന്. ദാലിക്ക, അത് അഥവാ അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാൻ നൽകിയ അനുവാദം. ലിമൻ ഹഷിയൽ അനത്ത മിങ്കും, നിങ്ങളിൽ നിന്ന് അനത്ത് ഭയപ്പെട്ടവർക്ക് ആകുന്നു. അനത്ത് നമുക്കറിയുന്ന വാക്കാണ്, അസീസുൻ അലൈഹിമ അനിത്തും, ക്ലേശം അല്ലെങ്കിൽ പിന്നെ പ്രയാസം എന്നൊക്കെ അർത്ഥം. വിവാഹം കഴിക്കാതിരുന്നാലുള്ള പ്രയാസങ്ങൾ ഉദ്ദേശ്യം. അത് ഭയപ്പെടുന്നവർക്കാണ്. വാൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുന്നതാണ് ഖൈറുൻ, നിങ്ങൾക്ക് ഉത്തമം. വല്ലാഹു ഗഫൂറുൻ, അല്ലാഹു പൊറുക്കുന്നവനാകുന്നു, റഹീമൻ കാരുണ്യമുള്ളവനുമാകുന്നു. ഈ ആയത്ത് വിവാഹത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറഞ്ഞു വരുന്നത്. അതിൻ്റെ തുടർച്ചയാണ്. വിവാഹം കഴിക്കാൻ പാടില്ലാത്തത് ആരൊക്കെയാണ് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ വിശദീകരിച്ചത്. ഇതിൽ പറയുന്നത് സാധാരണഗതിയിൽ വിവാഹം കഴിക്കാൻ പാടില്ലാത്തവരും, എന്നാൽ അത്യാവശ്യമാണെങ്കിൽ, മറ്റു നിവൃത്തിയില്ലെങ്കിൽ വിവാഹം കഴിക്കാവുന്നവരുമായ ഒരു കൂട്ടരെ പറ്റിയാണ്. അതാണ് പറഞ്ഞത്. വമല്ലം യസ്തത്യ മിങ്കും തൗലൻ അയ്യങ്കിഹൽ മുഹ്സനാത്തിൽ മോമിനാത്ത്, മോമിനാത്തുകളായ മുഹ്സനാത്തുകളെ, പതിവൃതകളെ വിവാഹം. മുഹ്സനത്തിന്റെ അർത്ഥം നമ്മൾ ഇന്നലെ പറഞ്ഞു. ഒന്ന്, വിവാഹിതകളായ സ്ത്രീകൾ, അതിന് മുഹ്സനാത്ത് എന്ന് പറയും. അതിവിടെ പറയില്ല എന്ന് ഉറപ്പാണല്ലോ. മോമിനത്തായ വിവാഹിതകളെ വിവാഹം കഴിക്കാൻ കഴിയില്ലെങ്കിൽ എന്ന് പറയില്ലല്ലോ, അതിൻ്റെ അർത്ഥമില്ലല്ലോ. ഘട്ടം തന്നെ മനസ്സിലാകും. പിന്നെ ഉള്ളത് പതിവൃതകളെ കല്യാണം കഴിക്കാൻ കഴിയില്ലെങ്കിൽ എന്നാണ്. അതിൻ്റെ വിപരീതം പറഞ്ഞത് അടിമ സ്ത്രീകളാണ് അവിടെ തന്നെ. അതുകൊണ്ട് തന്നെ അതുമല്ല, അഥവാ ചരിത്രവതികളെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ പറയില്ല. ചരിത്രവതികളെ കല്യാണം കഴിക്കാൻ പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ടതില്ല. മൂന്നാമത്തതാണ് അപ്പോ ഇവിടെ അർത്ഥം, അഥവാ സ്വതന്ത്ര സ്ത്രീകളെ, മോമിനത്തുകളായ സ്വതന്ത്ര സ്ത്രീകളെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ. എങ്ങനെ കഴിവില്ലെങ്കിൽ? ശാരീരിക ശേഷി ഇല്ലെങ്കിൽ എന്നല്ല, സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ എന്നാണ്. കാരണം ശാരീരിക ശേഷിയിൽ വിവാഹം കഴിക്കാൻ കഴിവില്ലാത്തവന് പകരം ഒരു ഉപാധി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല, അവൻ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ശാരീരിക ശേഷിയാൽ വിവാഹം കഴിക്കാൻ കഴിയാത്തവൻ എന്ത് ചെയ്യണമെന്ന് വേറെ പറയേണ്ട കാര്യമില്ലല്ലോ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശേഷിയില്ലാത്ത ആൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് പകരം വഴി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ സാമ്പത്തിക ശേഷിയാൽ സ്വതന്ത്രയായ സ്ത്രീയെ,
തറവാട്ട് പറഞ്ഞ നമ്മൾ പറയില്ലേ, കുലസ്ത്രീകളെ, സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാധ്യമല്ലാത്തവൻ എന്ത് ചെയ്യാം? മലക്കത്ത് അയ്മാനുക്കും മിൻ ഫത്തയാത്തിക്കുമുൽ മോമിനാത്ത്, അടിമ സ്ത്രീകളിൽപ്പെട്ട മോമിനത്തുകളായ സ്ത്രീകളെ വിവാഹം. മലക്കത്ത് അയ്മാനുക്കും, അപ്പോൾ നിങ്ങളുടെ മലക്കത്ത് അയ്മാൻ അഥവാ അടിമ സ്ത്രീകളിൽ നിന്ന്, അടിമ സ്ത്രീകളിൽപ്പെട്ട മിൻ ഫത്തയാത്തിക്കുമുൽ മോമിനാത്ത്, അടിമ സ്ത്രീകളെ എല്ലാവരെയും പറ്റില്ല, പ്രത്യേകം പറയാനൊരു കാരണമുണ്ട്. അടിമ സ്ത്രീകളുമായിട്ട് അവർ ഏത് മതക്കാരും വിശ്വാസക്കാരുമാണെങ്കിലും അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവരുടെ യജമാനന് അവകാശമുണ്ട്. പക്ഷേ വിവാഹം കഴിച്ച് ഭാര്യയായി സ്വീകരിക്കാൻ മൂമിനത്ത് തന്നെ ആകണം അയാൾക്കാണെങ്കിലും, അതുപോലെ വേറൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെങ്കിലും. മൂമിനത്തായ അടിമ സ്ത്രീയെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ, അവരെ കല്യാണം കഴിച്ചു കൊള്ളുക എന്നാണ്. മിൻ ഫത്തയാത്തിക്കും എന്ന് പറഞ്ഞത് യുവതികളെ എന്ന് പറഞ്ഞത് യുവതികളെ എന്നത് നിർബന്ധമായിട്ട് പറഞ്ഞതാണോ? അല്ല, അത് അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടി പറഞ്ഞതാണ്, മോമിനത്തുകളായ അടിമ സ്ത്രീകളെ. അതെന്താ വിഷയം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അബ്ദി എന്ന് അമത്തി എന്നൊന്നും പറയരുത്, എന്റെ അടിമ പുരുഷൻ എന്റെ അടിമ പെണ്ണ് എന്നൊന്നും ഈ മലക്കത്ത് അയ്മാനിലെ മോമിനത്തുകളെ പറ്റി പറയരുത്. പിന്നെന്താ പറയേണ്ടത്? ഫത്തായ അല്ലെങ്കിൽ ഫത്താത്തി, എന്റെ ബാല്യക്കാരൻ എന്റെ ബാല്യക്കാരത്തി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകും അത്, പക്ഷെ വാക്ക് നല്ലതാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലാതെ അടിമയെ അടിമ എന്ന് വിളിക്കരുത് എന്നർത്ഥം. അടിമയെ ബാല്യക്കാരന് ബാല്യക്കാരത്തി എന്നൊക്കെ ആണും പെണ്ണും അനുസരിച്ച് പറയാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതിന്റെ അടിസ്ഥാനം ഇതാണ്. ഇത് യുവതികളെ എന്ന് പറഞ്ഞാൽ യുവതികളെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും അതിന് അർത്ഥമില്ല, പകരം അവരെ വിളിക്കൽ അങ്ങനെയാണ്, അതുകൊണ്ട് അത് പറഞ്ഞതാണ്. ഫത്തയാത്തിക്കുമുൽ മോമിനാത്ത്, മോമിനത്തുകളായ അടിമകളെ കല്യാണം കഴിക്കാം. അപ്പൊ മോമിനത്തുകളാണ് എന്നതിന് എന്താ തെളിവ് എന്നൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകും. അടിമ സ്ത്രീകളാണ്, അവരുടെ ഒരു പ്രത്യേക ജീവിതമാണ്, കാരണം എല്ലാവർക്കും ബാധകമായ അവർത്ത് അവർക്ക് മറക്കേണ്ടതില്ല, അതുപോലെയുള്ള പല ഇളവുകളും അവർക്കുണ്ട്. അങ്ങനെയാകുമ്പോ പിന്നെ അവര് മോമിനത്താണ് എന്ന് ആളുകൾ തർക്കം പറയോ? വല്ലാഹു അഅലമു ബിഈമാനിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് സംഗതിയാണ്. അത് ഒന്ന്, നിങ്ങൾ അവരുടെ ഈമാൻ ചൂന്നു നോക്കേണ്ടതില്ല. അവർ മോമിനത്തായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണപ്പെടുന്നതെങ്കിൽ അവർ മോമിനത്താണ്. കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് യുദ്ധ തടവുകാരായി കൊടുന്ന് പാർപ്പിച്ച് വളർത്തുന്ന പോറ്റുന്ന ആളുകളാണത്. അപ്പൊ അവരിൽ തട്ടിപ്പുകാരുണ്ടാകാൻ സാധ്യതയുണ്ടോ? പ്രത്യക്ഷത്തിൽ അവർ മോമിനുകളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അവരെ മോമിനത്തുകളായിട്ട് പരിഗണിക്കണം. ഇതാണ് ഒന്ന്. രണ്ട്, പണ്ഡിതന്മാരെ പറഞ്ഞ അതിന്റെ മറ്റൊരു വിശദീകരണം, ഈ സ്വതന്ത്ര സ്ത്രീകളായ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാളും എത്രയോ മുന്തിയ ഈമാനുള്ള, ഉയർന്ന ഈമാനുള്ള അടിമ സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ അടിമകളും ആണുങ്ങളും ഉണ്ട്. അതിന്റെ ഉദാഹരണമല്ലേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു? മുസ്ലിം സമുദായത്തിൽ സ്വതന്ത്രരായ ഒരുപാട് ആളുകളുടെ മുകളിലാണ്, മുസ്ലിം ഉമ്മത്തിൽ സ്വതന്ത്രരായ വലിയ തറവാട്ടിൽ പറന്ന ഒരുപാട് മാന്യന്മാരുടെ മുകളിലാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഈമാൻ കൊണ്ട്. അങ്ങനത്തെ ആളുകൾ ആണും പെണ്ണും ഒക്കെ ധാരാളം ഉണ്ടാകാം, അഥവാ അതൊന്നും മോമിനത്താണെങ്കിൽ ഒരു കുറച്ചിലല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ പറയാണ്, അബൂ ഹുദൈഫയുടെ അടിമ സാലിമ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഖലീഫയാക്കായിരുന്നല്ലോ എന്ന്. ആരെ ഖലീഫയാക്കണം എന്നുള്ള ചർച്ചയിൽ പറഞ്ഞ അഭിപ്രായം. അപ്പൊ അങ്ങനെ ഈമാൻ ഉണ്ടെങ്കിൽ അടിമയാണ് എന്നത് ഒരു മോശമായിട്ട് കണ്ടിരുന്നില്ല, കാണാതിരിക്കാനുള്ള പ്രേരണയാണ് ഫത്തയാത്തിക്കുമെന്നുള്ള വാക്കും വല്ലാഹു അഅലമ ബിഈമാനിക്കും എന്ന വാക്കും. അതിന്റെ തെളിവാണ് ബഅലുക്കും മിൻ ബഅലി, നിങ്ങളെല്ലാവരും മനുഷ്യന്മാർ തന്നെയാണല്ലോ എന്ന്. സ്വതന്ത്രര് അടിമകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പാരമ്പര്യം കൊണ്ടും ചില സംഭവങ്ങൾ കൊണ്ടൊക്കെ പലരും ഐറ്റം തിരിച്ചിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ മനുഷ്യന്മാരൊക്കെ ഒന്ന് തന്നെയാണ്. അടിമത്വം ഇല്ലാതെയാക്കാൻ ദീനുൽ ഇസ്ലാം സ്വീകരിച്ച പല നടപടികളുണ്ട്, അതിലൊന്നു തന്നെയാണ് ഈ പറയുന്നതും. അവരെ ആദരവോടെ പരാമർശിക്കുക എന്നതും വിവാഹം പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നതും. അവരെ നിങ്ങൾ അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക, ബി ഇതിനി അഹ്ലിഹിന്ന, അവരുടെ ഉടമക്കാരുടെ
ഉടമയുടെ അനുവാദമനുസരിച്ച് അടിമ ഒരാളുടെ കീഴിലായിരിക്കും, സ്വതന്ത്രനെ പോലെയല്ല. അടിമ സ്ത്രീയും അങ്ങനെ തന്നെയാണല്ലോ. ആ ഉടമയുടെ അനുവാദം വേണം, വേറെ വലിയില്ല, ആ ഉടമയാണ് വലിയ. ഉടമ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള പെണ്ണാണിത്, കാരണം അത് അനുവദിക്കപ്പെട്ട സംഗതിയാണ് ഇസ്ലാമിന്റെ മുമ്പ് തന്നെ. ഇസ്ലാം അടിമത്ത സമ്പ്രദായത്തിന്റെ സുന്നത്തും പറലും നിശ്ചയിക്കുകയല്ല ചെയ്തത്, അടിമത്തം ഇല്ലാതെയാക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് സുന്നത്തും പറലും ഹറാമോ ഹലാലും നിശ്ചയിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാവില്ല, കാരണം അത് ഇല്ലാതെയാക്കാനുള്ള സംവിധാനമാണ്. പണ്ട് നിലവിൽ നിന്ന ഇസ്ലാം ഉണ്ടാക്കിക്കൊണ്ടുവന്ന സാധനമല്ല അടിമത്ത സമ്പ്രദായം, ഇസ്ലാം ഇല്ലാതെയാക്കിയ സംവിധാനമാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഇതിന് വേണം. ഇതിനെന്തിനാണ്? ഒന്ന്, ഇയാള് ഈ അടിമ പെണ്ണ് പിന്നെയും അയാളുടെ അടിമ പെണ്ണ് തന്നെയായിരിക്കും, പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുണ്ടാകില്ല. അപ്പൊ അത് അയാൾക്ക് സമ്മതമായിരിക്കണമല്ലോ. പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ കാരണമായിട്ട് അതിന്റെ പിന്നെ ഇദ്ദ കഴിയണം, അഥവാ ഒരു പിരീഡ് ഒരു മെൻസസ് കഴിയണം വിവാഹം ചെയ്തു കൊടുക്കാൻ. ഇതാണ് രണ്ടാമത്തത്. മൂന്ന്, ഇയാൾക്ക് ഇവളിൽ ലൈംഗികമായ അധികാരം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. സ്വതന്ത്ര സ്ത്രീയാണ് കല്യാണം കഴിക്കേണ്ടത്, അങ്ങനെ ശരിയായ കുടുംബജീവിതമാണ് നയിക്കേണ്ടത്. അതിനൊരു നിലക്കും പറ്റില്ലെങ്കിൽ പിന്നെ അടിമ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കാം എന്ന് പറഞ്ഞതാണ് വിഷയം. ആ അടിമ സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ആ ഭർത്താവിന് ഭാര്യയെ കിട്ടില്ല, കാരണം അവൾ അവളുടെ ഉടമയുടെ തൊഴിലാളിയായിരിക്കും. അവരുടെ തൊഴിലാളിയായിരിക്കും. കായിക ശേഷിയൊക്കെ അയാൾക്ക് അവകാശപ്പെട്ടതാണ്, അയാളാണ് പോറ്റേണ്ടതും. ഇയാൾക്ക് ലൈംഗികമായ അധികാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ബീദിനി അഹ്ലിഹിന്ന എന്ന് പറഞ്ഞത്. വലിയ ഉണ്ടാകില്ല, വലിയ ഈ ഉടമയാണ്. വാത്തൂഹുന്ന ഉജൂറഹുന്ന ബിൽ മാറൂഫ്, അവർക്ക് അവരുടെ മഹർ മര്യാദക്ക് കൊടുത്തേക്കണം. അടിമപ്പെണ്ണാണെങ്കിലും മഹർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല, മഹർ കൊടുക്കണം. മഹർ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണം? മുഹ്സനാത്തിൽ, മുഹ്സനാത്തായിട്ട്, അഥവാ വിവാഹം ചെയ്ത് ഭാര്യയാക്കുന്ന നിലയിലാണ് കൊടുക്കേണ്ടത്. ഗൈറ മുസാഫിഹത്തിൻ, വേശ്യാവൃത്തിക്ക് അല്ല കൊടുക്കുന്നത്, കാരണം ഇയാൾക്ക് ലൈംഗികമായ അവകാശം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ബാക്കി മറ്റയാളുടെ തൊഴിലാളിയായിരിക്കും ആള്. പക്ഷെ എന്നാൽ പോലും വിവാഹം കഴിക്കാൻ മഹർ കൊടുക്കുന്നത് തന്നെയാണ് അവൾക്കുമുള്ളത്, വിവാഹത്തിന്റെ മഹർ തന്നെയാണ്, അല്ലാതെ വേശ്യാവൃത്തിയുടെ പ്രതിഫലമല്ല കൊടുക്കുന്നത്. മുസാഫിയാത്ത് എന്ന് പറഞ്ഞാൽ മ്ലാച്ച വൃത്തികൾ ചെയ്യുന്നവളായിട്ടല്ലാതെ. വലാ മുത്തഹിദാത്തി അഹ്ദാനിൻ, രഹസ്യകാമുകന്മാരെ ആണ് അഹ്ദാൻ എന്ന് പറഞ്ഞാല്. അറബികള് പരസ്യമായ വ്യഭിചാരത്തെ വെറുക്കുകയും രഹസ്യമായ വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. വ്യഭിചാരം സ്വതന്ത്ര സ്ത്രീകളുടെ അന്തസ്സിന് ചേരാത്ത പരിപാടിയായിരുന്നു ഈ പിന്നെ വ്യഭിചാരം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അബു സുഫിയാന്റെ ഭാര്യയായിരുന്ന ഹിന്ദ് ഇസ്ലാം സ്വീകരിക്കുമ്പോ എല്ലാ പ്രതിജ്ഞയുടെ കൂട്ടത്തില് വലാ യസ്നീന, വ്യഭിചരിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞപ്പോ അവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു വെച്ചത്, അയ്യേ റസൂലുള്ള, സ്വതന്ത്ര സ്ത്രീകൾ എങ്ങനെ വ്യഭിചരിക്കുമെന്നാണ്. കാരണം അത് കുലീനത്വത്തിന് ചേരാത്തതാണ്. അതേസമയത്ത് അടിമ പെണ്ണുങ്ങളുടെ സ്ഥിതി അങ്ങനെയല്ല. അവര് യജമാനനുമായിട്ട് ബന്ധപ്പെടും, പിന്നെ അവരുടെ ജീവിതം അതൊരു ലോകമാണ്, എന്തൊക്കെയോ നടക്കും, അതില് ഒരു കൃത്യതയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കരുത്, പകരം മാന്യമര്യാദക്ക് ഭാര്യയായി ജീവിച്ചു കൊള്ളാം എന്ന കണ്ടീഷനിലാണ് മഹർ കൊടുക്കേണ്ടത്, അല്ലാതെ കാമുകനായിട്ടോ അല്ലെങ്കിൽ വേശ്യാവൃത്തി വ്യഭിചാര വൃത്തിയൊക്കെ ആയിട്ടോ അല്ല. ഫൈദാവഹസന്ന, അങ്ങനെ അവർ വിവാഹിതയായി കഴിഞ്ഞാൽ, ഭാര്യയായി ജീവിക്കാൻ തീരുമാനിച്ച് വിവാഹം ചെയ്ത് കഴിഞ്ഞപ്പെട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് അവർ വ്യഭിചരിച്ചാൽ എന്താ സംഭവം? ഫൈൻ അതൈന ബി ഫാഹിഷത്തിൻ, എന്നിട്ട് അവർ പിന്നെ ഫാഹിഷത്തിലേർപ്പെട്ടാൽ അഥവാ വ്യഭിചാരത്തിലേർപ്പെട്ടാൽ, അപ്പോ സ്വതന്ത്ര സ്ത്രീ വ്യഭിചാരത്തിലേർപ്പെട്ടാലുള്ള ശിക്ഷ എറിഞ്ഞു കൊല്ലലാണ്. ഇവിടെ എന്താ നടക്കുക? ഫഅലൈഹിന്ന നിസ്ഫുമാ അലൽ മുഹ്സനാത്ത്, സ്വതന്ത്ര സ്ത്രീ, വിവാഹിതയല്ലാത്ത സ്വതന്ത്ര സ്ത്രീയാണ് മുഹ്സനാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോഴല്ലേ ശിക്ഷ പകുതിയാകാൻ പറ്റുള്ളൂ. അങ്ങനെ വിവാഹിതയല്ലാത്ത സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിച്ചാൽ കൊടുക്കുന്ന ശിക്ഷ അഥവാ 100 അടി, അസാനിയത്തു വസാനി വജ്ലിദു കുല്ല വാഹിദ് മിനുഹുമാ മിയത്ത ജൽദത്തിൻ, 100 അടി അടിക്കണം. വിവാഹിതരല്ലാത്ത വ്യഭിചാരികൾക്ക് 100 അടിയാണ് ശിക്ഷ. അപ്പോ ആ ശിക്ഷയുടെ പകുതി കൊടുക്കണം വിവാഹിതയായ അടിമ സ്ത്രീക്ക്. പണ്ഡിതന്മാർ പറയുന്നത് വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും പകുതി 50 അടിയാണ്.
മുഹ്സനാത്ത് സ്വതന്ത്ര സ്ത്രീ, വിവാഹിതയല്ലാത്ത സ്വതന്ത്ര സ്ത്രീ വ്യഭിചരിച്ചാൽ കൊടുക്കുന്ന ശിക്ഷയുടെ പകുതിയാണ് അടിമ സ്ത്രീ വിവാഹിതയാണെങ്കിലും അല്ലെങ്കിലും കൊടുക്കുക. ഇതൊക്കെ എന്തിനാണ്? ഇങ്ങനെയൊക്കെ നിയമം വെച്ച് അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാൻ അള്ളാഹു തആല അനുവാദം നൽകിയിട്ടുള്ളത് അത് അനത്ത് ഭയപ്പെടുന്നവർക്കാണ്. വിവാഹം കഴിക്കാതെ ജീവിച്ചിട്ട് തോന്നിയാസത്തിൽ പോയി ചാടുമോ ഞാൻ എന്ന് പേടിയാകുന്ന ആൾക്ക് വിവാഹത്തിന്, യഥാർത്ഥ വിവാഹത്തിന് പകരം ഏർപ്പെടുത്തിയ ഒരു ഒരു അനുവാദമാണ് മൂമിനത്തായ അടിമ പെണ്ണിനെ നല്ല നിലയ്ക്ക് വിവാഹം കഴിച്ച് അവളിൽ ലൈംഗിക സംതൃപ്തി കണ്ടെത്തി ജീവിച്ചുള്ളാൻ. എന്തിനാണിത് ഇത്ര നിരുത്സാഹപ്പെടുത്തുന്നത് എന്നാൽ അല്ലാതെ തന്നെ അനുവദിച്ചൂടെ? എത്ര വേണമെങ്കിലും സ്വതന്ത്രയെയും വിവാഹം കഴിക്കാം, അല്ലാത്തവരെയും വിവാഹം, അടിമയെയും വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞൂടെ? അത് പറയാത്തതിന് കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിച്ച് കുടുംബം പോറ്റി സമൂഹ നിർമ്മാണത്തിൽ പങ്കാളികളാകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ ഈ അടിമപ്പെണ്ണിന് അതിന് കിട്ടില്ല. അവള് ഉണ്ടാക്കുക യജമാനന്റെ പാളയത്തിലാണ്, എനിക്ക് കിട്ടില്ല. കാരണം അയാളുടെ സ്വത്താണ്. ആ അടിമത്ത സമ്പ്രദായം ഇല്ലാതെയാക്കുക എന്നല്ലാതെ സ്വത്തും കൊണ്ട് കൊടുക്കുമെന്ന് പറയില്ല. അനീതി അവിടെയും ആണല്ലോ നീതി. അതാണ് ഒരു വിഷയം. രണ്ടാമത്തേത്, അതിൽ കുട്ടികൾ ഉണ്ടായാൽ അടിമത്വം വർദ്ധിക്കാൻ കാരണമാകും. അഥവാ അടിമ പെണ്ണ് പ്രസവിച്ചാൽ അത് യജമാനന് അവകാശപ്പെട്ട അടിമയാണ് ആ കുട്ടി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. ബാപ്പാക്ക് മോനാവുള്ളൂ, പക്ഷേ യജമാനന്റെ അടിമയായിരിക്കും. കാരണം അയാളുടെ ആട് പെറ്റ കുട്ടി എന്ന് പറഞ്ഞ പോലെയാണ് അയാളുടെ അടിമ പെറ്റ കുട്ടി എന്ന് പറഞ്ഞത്. അത് ആ അങ്ങനെ അടിമത്വത്തിലേക്ക് ഒരു തലമുറയെ അങ്ങോട്ട് ചേർത്ത് വെക്കലായിരിക്കും. അതുകൊണ്ടാണ് നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യരുത്, നിവൃത്തി ഉണ്ടെങ്കിൽ സ്വതന്ത്രരെ കല്യാണം കഴിക്കാവൂ, അടിമ പെണ്ണിനെ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെ അടിമത്വം വർദ്ധിക്കാനും വളരാനും കാരണമാകും. അത് ഒഴിവാക്കാനാണ്, അത് ഒഴിവാക്കാനും ശരിയായ കുടുംബജീവിതം നയിക്കുവാനുമാണ് ഇത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അനുവദിച്ചിട്ടുള്ളത്. അതേ സമയത്ത് ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അടിമപ്പെണ്ണെങ്കിൽ അടിമപ്പെണ്ണുമായിട്ട് ഹലാലായ പരിശുദ്ധമായ ലൈംഗിക ബന്ധം സാധ്യമാകുന്ന തരത്തിലുള്ള ദാമ്പത്യം പുലർത്തുന്നത് തന്നെയാണ്. എന്നിട്ടും അള്ളാഹു പറഞ്ഞു, വാ തസ്ബിറു ഖൈറുല്ലക്കും, അടിമപ്പെണ്ണിനെ കല്യാണം കഴിക്കാനൊന്നും പോകാതെ നിങ്ങൾ സഹിച്ചു കഴിയുകയാണെങ്കിൽ, സൂറത്തുന്നൂറിൽ പറഞ്ഞതുപോലെ അള്ളാഹു തആല ഫളൽ തരുന്നത് വരെ ഡീസൻസി കീപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിക്കാൻ കഴിയാത്തവർ. അത് തന്നെയാണ് വാൻ തസ്ബിറു ഖൈറുല്ലക്കും എന്ന് പറഞ്ഞത്. കുറച്ച് ക്ഷമിക്കുക, എന്നിട്ട് വിവാഹം കഴിക്കാൻ, ശരിയായ പിന്നെ സ്വതന്ത്ര സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റുന്ന അവസ്ഥ കാത്തിരിക്കുക, അതാണ് നല്ലത്. ഇനി ക്ഷമിക്കാൻ കഴിയില്ല, അബദ്ധം ചെയ്ത് കളയുമെന്ന് സ്വന്തത്തെക്കുറിച്ച് പേടിയുണ്ടെങ്കിൽ പിന്നെ ഹലാലായ വിധത്തിൽ ദാമ്പത്യം, ലൈംഗിക ദാമ്പത്യം പുലർത്താൻ പറ്റുന്ന അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞത്. അടിമത്ത സമ്പ്രദായം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതും. അഥവാ അടിമകളെ പിന്നെ യജമാനന് ഇതല്ല നിലപാട്. യജമാനന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അത് അടിമത്ത സമ്പ്രദായം ഇല്ലാതെയാക്കാൻ കൊടുത്തൊരു അനുമതി തന്നെയാണ്. പണ്ട് ഉണ്ടായിരുന്ന സംവിധാനമാണ് ഇസ്ലാം അത് നിരോധിക്കാത്തത്. കാരണം അടിമ പെണ്ണ് യജമാനന്റെ കുട്ടിയെ പ്രസവിച്ചാൽ ആ കുട്ടി സ്വതന്ത്രനായിരിക്കും. പിന്നെ ഈ ഈ ഉമ്മുൽ വലത് അഥവാ അടിമ അല്ല, യജമാനന്റെ സ്വതന്ത്രനായ കുട്ടിയുടെ ഉമ്മയായ അടിമ പെണ്ണിനെ വിൽക്കാനോ വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനോ പാടില്ല. പിന്നെ യജമാനന്റെ മരണത്തോടുകൂടി പെണ്ണ് സ്വതന്ത്രയാവുകയും ചെയ്യും. ഫലത്തിൽ അവളാണ്ട് അടിമയല്ലാതെയാകും. യജമാനന്റെ കുട്ടി പെണ്ണിൽ ജനിക്കുന്നതോടുകൂടി പെണ്ണ് അടിമയല്ലാതെയാകുകയും അങ്ങനെ അടിമത്തം ഇല്ലാതെയാകുന്നതിൽ അതൊരു കാരണമാകുകയും ചെയ്യും. അതിന് ബ്ലോക്ക് ഇടുകയാണ് വേറൊരാൾ കല്യാണം കഴിച്ച് അതിൽ കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ യജമാനന് ഒരു അടിമക്കുട്ടി കൂടി ഉണ്ടായി എന്നാണ് അർത്ഥം. അത് വരാതിരിക്കാനാണ് ഇത് നിരുത്സാഹപ്പെടുത്തുന്നത്. അതിനേക്കാളും നല്ലത് നിങ്ങൾ ക്ഷമിച്ചു കഴിയാണ് എന്നൊക്കെ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും ഇത്തരം വിഷയങ്ങളിലൊക്കെ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ, ഇസ്ലാമിനെ കുറിച്ചുള്ള മോശം വിചാരങ്ങൾ, ശരിയായ അള്ളാഹുവിൻ്റെ ശരിയായ പ്രമാണങ്ങൾ കൊണ്ട് തന്നെ തിരുത്തി കൊടുക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സദൂരിനാ വജലാ അഹ്സനിനാ
وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.